ഹായ് ഹലോ ഐ എം സാരംഗ് ടീം പൗഡർ ബോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് എന്താണ് ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബ് ഗീവ് വേസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ചിലരിപ്പോൾ നമുക്ക് റാൻഡം കമൻറ്റ് സെലക്ടർ ഉപയോഗിച്ചായിരിക്കും വിജയം തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ കുറച്ച് കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അവർ ലോട്ടിട്ട് എടുക്കുന്നവരുണ്ട് ചിലരൊക്കെ. അപ്പോൾ ചിലരാണെങ്കിൽ കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിന്നതിന് രണ്ട് ചാൻസിൽ എങ്ങനെയാണ് നമുക്ക് നമ്മളെ കമൻറ്റ് അവർ സെലക്ട് ചെയ്ത് നമ്മൾ ഗീവ് വിജയമാവാൻ കഴിയുന്നത് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗീവ് അവേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഗീവ് അവേയുടെ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം അവർ പറയുന്ന റൂൾസൊക്കെ സ്ട്രിക്റ്റായി തന്നെ ഫോളോ ചെയ്യുക, എന്നാലേ അവർ നമ്മളുടെ എൻട്രി സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അവർ പറയുന്ന എല്ലാം നമ്മൾ സ്ട്രിക്റ്റായി തന്നെ ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുൾ വീഡിയോ കാണുക എന്ന് പറയുന്നതിന് ആ ഉദ്ദേശം മാത്രമല്ല, കാരണം നമ്മളൊരു കമൻ്റ് ഇടുമ്പോൾ അത് സ്പാം ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആ വീഡിയോ ഫുൾ കണ്ടിട്ടാണ് ആ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് ഇടുന്നതെങ്കിൽ ആ കമൻ്റ് അവിടെ തന്നെ കാണും. അപ്പോൾ അങ്ങനെ ഒരു ബൈ ചാൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും ഫുൾ കണ്ടതിന് ശേഷം മാത്രമേ കമൻ്റ് ഇടാവുകയുള്ളൂ. അപ്പോൾ എന്നാലേ നമ്മുടെ കമൻറ്റ് അവിടെ തന്നെ കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് സ്പാമായി മാറുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ചാൻസ് എന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബ് കമൻറ്റ് പിക്കർ വെച്ച് ചിലർ സെലക്ട് ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് യൂട്യൂബ് കമൻറ്റ് പിക്കർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ലിങ്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് അതിൻ്റെ ഒരു താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു യൂട്യൂബ് നമ്മൾ ഏത് ഗീവ് വീഡിയോ ആണ് ചെയ്യുന്നത് ആ ഗീവ് വീഡിയോയുടെ ലിങ്ക് കൊണ്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് രണ്ടുമൂന്ന് കമൻറ്റ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന കമൻറ്റുമായിട്ട് സാമ്യമുള്ള കമൻറ്റ് നമ്മൾ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കമൻറ്റ് അത് ഒരു സോഫ്റ്റ്വെയർ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ പിന്നെ ഒരു ചാൻസ് ഉള്ളത് ചിലർ ലോട്ടിട്ട് എടുക്കുന്ന കമൻറ്റാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട 10 കമൻറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരാളെ വിജയിയായി സെലക്ട് ചെയ്യുക. അങ്ങനെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അവർക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന കുറച്ച് കമൻറ്റ് ഇടുക. ഒരേ ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന നല്ലൊരു കമൻറ്റ് എടുക്കുക, എന്നാലേ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് സെലക്ട് ചെയ്യാനും ലോട്ടിടാനുള്ള സാധ്യതയും അവിടെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഗീവ് വീഡിയോസിലൊക്കെ ഈ ട്രിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ, ഇറ്റ്സ് മീ സാരംഗ് സൈനിങ് ഓഫ്. ബൈ.